so many things I do. ഹലോ, വെൽക്കം ബാക്ക് എസ് കെ വിഡിയ കാറ്റ്സ്. അച്ഛാ മരം, നമ്മളെ ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് എലൈറ്റ് മോഷനിലാണ്. കളർ ചേഞ്ചിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നേരത്തെ പ്രിവ്യൂ വീഡിയോ കണ്ട പോലത്തെ വീഡിയോസ് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ്. അപ്പം ഞാനിതിൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഒരു ബ്ലാക്ക് സ്ക്രീനിലെ ലിറിക്സും പിന്നെ നമ്മുടെ ഒരു പെൻടെക്സ് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു ഫോട്ടോയാണ്. അപ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോ നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം. എലൈറ്റ് മോഷൻ്റെ ക്രാക്കഡ് വേർഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ റെഡ്മിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. റെഡ്മി നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ നമ്മുടെ എലൈറ്റ് മോഷൻ മോഡ് എ പി കെ ആണ്, അത് നമുക്ക് ക്രോം ബ്രൗസറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് നോക്കിയിരുന്നാൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഓക്കെ, ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ റെഡ്മിയിൽ പോയിട്ട് എന്ത് ചെയ്യണം, കുറച്ച് ക്ലാരിറ്റി കൂട്ടണം. അപ്പം രണ്ട് ആപ്പ് നമുക്കൊന്ന് പരിചയപ്പെടുത്തിത്തരാം. ഒന്ന് നമ്മുടെ എലൈറ്റ് മോഷനും അതുപോലെ തന്നെ ഫോട്ടോസിന് ക്ലാരിറ്റി കൂട്ടുന്ന ഒരാപ്പാണിത്. അപ്പോൾ നമുക്ക് ക്ലാരിറ്റി കുറഞ്ഞൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ക്ലാരിറ്റി നമുക്ക് നല്ല രീതിയിൽ കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യണം. നമ്മുടെ ഫയലിൽ നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ അത്യാവശ്യം ക്ലാരിറ്റി ഇല്ലാത്തൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കാണിച്ചുതരാം. ഈ ഫോട്ടോയ്ക്ക് ഇപ്പോൾ അത്യാവശ്യം ക്ലാരിറ്റി ഒന്നുമില്ല, ഇതേ കാണുമ്പോൾ അറിയാം അത്യാവശ്യം ക്ലാരിറ്റി ഒന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് അവരുന്ന ചേഞ്ച് നമുക്ക് നോക്കാം. നമ്മൾ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എഡിറ്റ് ആവുന്നതാണ്. ഇപ്പോൾ എഡിറ്റിംഗ് പ്രോസസ്സിങ് ഒക്കെ കുറച്ച് ആഡൊക്കെ വരും. നമ്മൾ ആഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഈ ആഡ് ഫുള്ള് വാച്ച് ചെയ്തിട്ട് നമുക്ക് ഒന്ന് കാണിച്ചു തരാം. ഈ ആഡൊക്കെ നമ്മളൊന്ന് ഫുള്ള് വാച്ച് ചെയ്യണം കേട്ടോ. ഇതുപോലെ ആഡ് വരും, വെറുതെ എങ്കിലും നമ്മളങ്ങ് ആഡ് കാണണം. എൻ്റെ നമ്മൾ ഇത് കൂട്ടത്തിന് ശേഷം നമുക്ക് ഈ ഫോട്ടോയിലുണ്ടാകുന്ന ചേഞ്ച് കാണാം. ഇത് ആദ്യം ഇരുന്ന് ഇങ്ങനെ ഇരുന്നൊരു ഫോട്ടോയാണ്. ഇത് ഇതുപോലെ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ക്ലാരിറ്റി കുറഞ്ഞ ഫോട്ടോസിന് നല്ല ക്ലാരിറ്റി കിട്ടുന്നതാണ് നമ്മൾ ഈ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം നിങ്ങളുടെ ഫോണിന് ക്യാമറ അത്ര പോരെങ്കിൽ നമുക്ക് ഇതിലിട്ട് നമുക്ക് ക്ലാരിറ്റി കൂട്ടാം. അതുപോലെ ക്ലാരിറ്റി നല്ല ലൈറ്റിംഗ് ഉള്ള ഫോട്ടോസൊക്കെ നമുക്ക് ഇതിലിട്ട് അത്യാവശ്യം ലൈറ്റ് കുറച്ചൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ആപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ദിവസം നമുക്കിതിൽ 10 ഫോട്ടോസ് മാത്രമേ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അഡീഷണൽ എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ എഡിറ്റിങ്ങിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ എലൈറ്റ് മോഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പ്ലസ് ഐക്കൺ എനേബിൾ ചെയ്തിട്ട് നമ്മൾ റെസൊല്യൂഷൻ നോക്കണം, വീഡിയോ റെസൊല്യൂഷൻ നോക്കണം. അപ്പം അത് 1080x2340. അപ്പം 1080x2340 നമ്മുടെ റെസൊല്യൂഷൻ. നമ്മൾ സ്ഥിരം ഫുൾ സ്ക്രീൻ ചെയ്യുന്ന റെസൊല്യൂഷൻ തന്നെയാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കൊടുത്തിട്ട് ഫ്രെയിം റൊട്ടേറ്റ് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് അകത്ത് പോയിട്ട് നമുക്ക് എത്ര ആകാം, നമുക്ക് 60 ആകാം. അപ്പം ഇപ്പം ഇവിടെ 30 ഇട്ടിട്ടിരുന്നാൽ മതി. ഫ്രെയിം റൊട്ടേറ്റ് 30 ഇട്ടേക്കാം. ഫ്രെയിം റൊട്ടേറ്റ് നമ്മൾ 30 ഇട്ടതിന് ശേഷം, 30 PF ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. നമ്മൾ ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കാം. ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്ന. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, നമുക്കിതിൽ ഗ്യാലറിയിൽ പോയിട്ട് നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഇമേജ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ഒരു ഇമേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഇമേജ് തന്നെ നമ്മൾ ആഡ് ചെയ്യണം. നമ്മൾ ഫ്ലിസ് 3 ഡോട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫിൽ സ്ക്രീൻ കൊടുത്തു കഴിയുമ്പോൾ ഫോട്ടോ വലുതാവും. നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യണം. ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാന്നിരുത്ത് നമ്മൾ ഫോട്ടോസിൻ്റെ നമുക്ക് ലിറിക്സ് എവിടെ വെക്കണം എന്നുള്ള നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആ അളവിന് നമ്മൾ സൂം ചെയ്യണം. നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോ നമ്മൾ സെൻറ്ററിൽ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫോട്ടോയ്ക്ക് നമുക്ക് നമ്മുടെ വീഡിയോ നമുക്ക് എത്ര സെക്കൻഡ് വേണം, അത്രയും സെക്കൻഡ് നമ്മൾ ഫോട്ടോയും നമ്മൾ നീക്കി വയ്ക്കണം. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഞാൻ ജസ്റ്റ് നീക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫോട്ടോ കട്ട് ചെയ്തെടുക്കാം. ഒരു 28 സെക്കൻഡ്, 28-29 മാത്രമേ വരത്തുള്ളൂ. കാരണം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ലിറിക്സും അത്രേ വരത്തുള്ളൂ. ഈ ലിറിക്സും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നമുക്കിനി ആ ലിറിക്സ് കൊണ്ടുവയ്ക്കാം. ആ ലിറിക്സിനെ നമുക്ക് കൊണ്ടുവയ്ക്കാം. ആ ലിറിക്സ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പ്ലസ് ഐക്കൺ കൊടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് താപ്പോട്ട് വയ്ക്കാം.
ഈ ലിറിക്സ് മുകളിൽ വെച്ചുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. അതാണ് ഞാൻ താഴെ വെച്ചേക്കുന്നത്. മുകളിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഫോട്ടോ ആഡ് ചെയ്തെങ്കിൽ നമുക്ക് മുകളിൽ വയ്ക്കാം. അപ്പം ഇത് അത്യാവശ്യം മുകളിൽ നല്ല കളർ വരുന്നുണ്ട്. അപ്പം നല്ല കളറ് സ്ഥലത്ത് നമ്മൾ ഈ ലിറിക്സ് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ എഫക്റ്റിൻ്റെ ആ ഒരു ടച്ച് കാരണം നമുക്ക് ആ ലിറിക്സ് നല്ലോണം കാണാൻ പറ്റത്തില്ല. അതാണ് ഞാൻ കുറച്ച് കളർ ഡാർക്കായ സ്ഥലത്ത് ഈ ലിറിക്സ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും കുറച്ച് ഡാർക്ക് ഫീല് കിട്ടുന്ന ഒരു ഇമേജ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ ഇമേജ് സെറ്റ് ചെയ്യാം. ഇമേജ് അല്ല, ഈ ലിറിക്സ് സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലെൻഡിങ്ങിൽ പോയിട്ട് അതിൽ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമ്മൾ സ്ക്രീൻ അനേബിൾ ചെയ്യണം. സ്ക്രീൻ അനേബിൾ ചെയ്ത് കഴിയാൻ നേരത്ത് ആ ബ്ലാക്ക് ഷെയ്ഡ് പോവും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നമുക്കറിയാം ലിറിക്സ് മൂവ് ആവുമെന്ന് നമുക്ക് കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇമേജ് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഇമേജ് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിലെ എഫക്റ്റ് ആഡ് ചെയ്യണം. അതാണ് നമ്മളതിലെ മെയിൻ. ആഡ് എഫക്റ്റ് നമ്മൾ കൊടുത്തതിന് ശേഷം ഇവിടെ കളർ ആൻഡ് ലൈറ്റ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷനുണ്ട്. നമ്മൾ ആ എഫക്റ്റിൽ പോയിട്ട് ഇവിടെ പെൻസിൽ ഐക്കണിലൊരു എഫക്റ്റ് ഉണ്ട്, ആ ഷിഫ്റ്റ് എഫക്ട്സ് നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മൾ സെലക്ട് ചെയ്യണം, അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഈ കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളൊന്ന് മൂവ് ചെയ്യണം. ഇതുപോലെ നമ്മൾ മൂവ് ചെയ്യാത്ത കളർ ചേഞ്ച് ആവും നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് മൂവ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് നീക്കണം. ഇങ്ങോട്ട് നീക്കിയിട്ട് അടുത്ത ഒരു 3 സെക്കൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ നീക്കണം. അപ്പോൾ വീണ്ടും നമുക്കിതുപോലത്തെ കളർ ചേഞ്ച് ആവുന്ന കാണാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കളറ് കിട്ടുന്ന വരെ നമ്മളിങ്ങോട്ട് നീക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കളർ ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഇമേജിൻ്റെ റിയൽ കളർ. അപ്പോൾ ഈ റിയൽ കളർ കിട്ടുന്ന വരെ നമ്മൾ ഇതുപോലെ നീക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ ഇതുപോലെ വീണ്ടും കുറച്ച് സെക്കൻഡുകൾ നമുക്ക് ഇങ്ങോട്ട് പോയി, ഒരു 10 സെക്കൻഡ് നമുക്കിനി വയ്ക്കാം. 10 സെക്കൻഡിൽ നമുക്കിനി പോയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നമ്മുടെ ഒറിജിനൽ കളർ കിട്ടുന്ന വരെ നമുക്കിതുപോലെ നീക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് ആഡ് ചെയ്യാം. നല്ലൊരു സോങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയ്ക്ക് നല്ലൊരു ടച്ച് കിട്ടും. അപ്പോൾ ഒറിജിനലിൽ നമ്മളെ കളർ കിട്ടുന്ന വരെ നമുക്കൊന്ന് നീക്കാം. ഓക്കെ, നമ്മൾ ഒറിജിനൽ കളർ കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്കങ്ങോട്ട് നീക്കാം. ഒരു 20 സെക്കൻഡിൽ നമുക്ക് 25 സെക്കൻഡ് നമുക്ക് സെറ്റ് ചെയ്യാം. അത് ഇതുപോലെ തന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നമുക്ക് നീക്കി നോക്കാം. നമ്മുടെ കളർ കിട്ടുന്ന വരെ നമുക്ക് നീക്കാം. നമ്മൾ ആ ലിറിക്സ് അതുപോലെ കട്ട് ചെയ്യണം. ആ എൻഡിൽ നമുക്ക് ആ വീഡിയോ ഇവിടം വരെ എൻഡ് ആവും എന്നുള്ളത് നോക്കിയിട്ട് ആ ബ്ലാക്ക് സ്ക്രീൻ നമുക്ക് എത്ര വരെ എൻഡ് ആവും നോക്കിയിട്ടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യണം. ഞാൻ ഇവിടെ ബ്ലാക്ക് സ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ടാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ലിറിക്സ് ആഡ് ചെയ്യാം. ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ് ഈ ബ്ലാക്ക് സ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ലിറിക്സ് ആഡ് ചെയ്യാം. ലിറിക്സിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്, നമുക്ക് ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ലിറിക്സ് നമുക്ക് ടൈപ്പ് ചെയ്ത് സെറ്റ് ആക്കാം. ടൈപ്പ് ചെയ്യണമെന്നില്ല, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ക്രോമിൽ നിന്ന്. ആ ഒരു വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ കയറി കാണാം. അതിൽ ലിറിക്കൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ടിലിട്ട് നമുക്ക് എങ്ങനെ ലിറിക്കൽ വീഡിയോ ചെയ്യാം എന്നുള്ളതൊരു ട്യൂട്ടോറിയലാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് കയറി കാണാം. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മളെ വീഡിയോ ഒരു വിധം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിലിപ്പം യൂസ് ചെയ്തേക്കുന്നത് ഒരു ബ്ലാക്ക് സ്ക്രീനിൻ്റെ എഫക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ സോങ് ആഡ് ചെയ്യാത്തത്. നിങ്ങളിപ്പം നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ഇമേജ് വെച്ച് മാത്രം ഈ വീഡിയോ ചെയ്യുന്നെങ്കിൽ, ഇമേജും ഈ എഫക്റ്റ് വെച്ച് മാത്രം ഈ വീഡിയോ ചെയ്യുന്നെങ്കിൽ സോങ് ആഡ് ചെയ്യാം. സോങ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തരുന്നുണ്ട്. ഇവിടെ സോങ്ങിൻ്റെ ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളിത് ഈ പ്ലസ് ഐക്കൺ കൊടുത്ത് കടിയാൻ നേരത്ത് ഇവിടെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ആഡിയോയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സോങ് ഇവിടെ ആഡ് ചെയ്യാം. പ്ലസ് ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സോങ് ഇവിടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് സോങ് ആഡ് ചെയ്യേണ്ട, നമുക്ക് സോങ് നമ്മളൊരു വീഡിയോയിലെ സോങ് നമുക്ക് എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. നമ്മുടെ ഒരു വീഡിയോ എടുക്കാം, ആ ഒരു വീഡിയോ നമുക്ക് സോങ് എടുത്താൽ മതിയെങ്കിൽ നമ്മൾ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഈ പ്ലസ് ഐക്കൺ കൊടുത്തതിന് ശേഷം ആ വീഡിയോ നമ്മളെ സ്ക്രീനിൽ വരും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ 3 ഡോട്ട് കൊടുത്തിട്ട് ഇവിടെ എക്സ്ട്രാക്റ്റ് ആഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളത് കൊടുത്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിലെ സോങ് നമുക്ക് ഇവിടെ കിട്ടുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിലെ സോങ് ഇവിടെ നമുക്ക് പ്ലേ ആവും. ഓക്കെ, നമ്മൾ ആ ബ്ലാക്ക് സ്ക്രീനിൻ്റെ സൈസ് തന്നെ നമ്മൾ കട്ട് ചെയ്യണം. നമ്മൾ ആ ബ്ലാക്ക് സ്ക്രീനിൻ്റെ സൈസ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഒരു 27 സെക്കൻഡ് വരും, അത് നമുക്ക് കട്ട് ചെയ്തോടെ വെച്ചേക്കാം. നമ്മളിനി കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇമേജിലെ
എൻഡിൽ നമ്മളെ എഫക്റ്റിൽ നമ്മൾ ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ നീക്കണം. എന്നിട്ട് നമ്മൾ റിയൽ കളർ കിട്ടുന്നവരെ നമ്മളിതുപോലെ നീക്കണം. ഓക്കെ, നമ്മൾ ഇത് ഫുള്ള് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ആയിക്കൊണ്ടാണ് സൗണ്ട് ഞാൻ ഓഫ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒരു ഫീല് കിട്ടും, വീഡിയോയിൽ കളറ് ചേഞ്ച് ആവുന്നൊരു ഫീല് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്കിനി വേണമെങ്കിൽ നമ്മളെ ലോഗോസൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാം. നമ്മുടെ ലോഗോ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ലോഗോ ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ സ്ക്രീൻ വീഡിയോ കട്ട് ചെയ്യുന്ന ലോഗോ ആഡ് ഉണ്ട്. അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ലോഗോ എഡിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും. അത് ഒരാൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു കമൻറ്റിലുണ്ടായിരുന്നു ആ ലോഗോ എഡിറ്റിങ് വേണമെന്ന്. അപ്പോൾ നമുക്കൊരു ലോഗോ എഡിറ്റ് നമുക്ക് ചെയ്യാം. അതുപോലെ നമ്മുടെ ലോഗോ നമ്മൾ വീഡിയോയുടെ സെൻറ്ററിൽ നമ്മൾ അത് കണക്ക് വയ്ക്കണം. ഇനി നമ്മളെ വീഡിയോ നമുക്ക് സേവ് ചെയ്യാം. വീഡിയോ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. അതിന് മുന്നേ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ഇതുപോലെ നമ്മുടെ ഫ്രെയിം റൊട്ടേറ്റ് നമ്മൾ ഒരു 60 FPS നമ്മൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ വൈറ്റ് ചെയ്തിട്ട് നമ്മൾ സേവിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ സേവ് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുമ്പം നമ്മൾ 720p ഇട്ട് സേവ് ചെയ്യണം. പിന്നെ ഇതിൽ സെറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാണ്ടയിലിട്ട് കംപ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അത് സേവ് ചെയ്യാം, വീഡിയോ സേവ് ചെയ്യാം. വീഡിയോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, വീഡിയോ എക്സ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ എന്ത് വേണം, എന്ത് എഡിറ്റ് വേണം എന്നുള്ളതുകൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടുത്തൊരു കിട്ടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.